ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ് കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ എല്ലാ ഒരു ഇത് ഇത് ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ടൈപ്പിൽ ഓടാൻ ഉള്ള ഒരു വണ്ടിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളിപ്പോൾ തമ്പനയിലും അതേപോലെ എൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ ഒമിനിയാണ് ഒമി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മെയിൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും കട അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട് വർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കുക ഹോട്ടൽ ജീവനക്കാർ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് മെയിനായിട്ട് ഒമിനി പ്രിഫർ ചെയ്യണം അപ്പോൾ ഒമിനിയുടെ ആ ഒരു ഫൈവ് സീറ്റാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം ഒമിനിക്ക് രണ്ട് കാറ്റഗറി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 8 സീറ്റും ഉണ്ട് 5 സീറ്റും ഉണ്ട് അപ്പോൾ 5 സീറ്റിനാണ് ഡിമാൻഡ് കൂടുതൽ 5 സീറ്റ് മാർക്കറ്റിൽ കിട്ടാനും കുറച്ച് പാടുള്ള 5 സീറ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് 2007-2008 രജിസ്റ്റേർഡ് വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒമിനി ഒമിനിയുടെ അത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം ഒരു രീതിയിലുള്ള ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ടുള്ള വണ്ടി 5 സീറ്റ് പെട്രോൾ വണ്ടിയാണ് ഗ്യാസ് അറ്റാച്ചഡ് അല്ല പെട്രോൾ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് പോണേക്കാൻ മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം എത്തിക്കാണ് വേറെ ഒന്നുമല്ല ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം അല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ പറ്റില്ല ഞാൻ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഈ വീഡിയോ കാണണം അപ്പോഴത്തേക്കും വണ്ടി സെയിലായിപ്പോയിട്ടുണ്ടാവും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഹിറ്റ് ചെയ്തേക്കുക രണ്ടും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് കിട്ടുന്നില്ല വീഡിയോ കണ്ടേക്കാം അതിൻ്റെ എൻഡിൽ ഞാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2007-2008 രജിസ്റ്റേർഡ് മാരുതി ഒമിനി അപ്പോൾ ഒമിനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് 5 സീറ്റ് ആണോ 8 സീറ്റ് ആണോ ഇത് ശരിക്കും 5 സീറ്റ് വണ്ടി തന്നെയാണ് പെട്രോൾ വെഹിക്കിളാണ് ഗ്യാസ് അറ്റാച്ച്ഡ് അല്ല പിന്നെ വളരെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടി തന്നെയാണ് നിങ്ങൾക്കോട് നേരിട്ട് തന്നെ കാണാം യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ വണ്ടിക്കില്ല വളരെ നല്ല രീതിയിൽ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഡീസൻ്റായിട്ടൊരു ഒരു ഫാമിലി ഉപയോഗിച്ചൊരു വണ്ടി തന്നെയാണിത് മിക്ക ഒമിനിയുടെ ഫ്രണ്ട് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാണും എന്തെങ്കിലും ഇടിയോ കാര്യങ്ങളൊക്കെ മിക്ക വണ്ടിയിലും കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കണം നമുക്ക് ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഇതിന് എക്സ്ട്രാ വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് സൈഡിൽ നിന്ന് ഒരു വ്യൂ നോക്കുമ്പോൾ തന്നെ ആ ഒരു വൃത്തി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് പോകും ടയർ നമുക്ക് അത്ര ഒരു നല്ലൊരു ഗ്രിപ്പ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ എടുത്ത് പറയില്ല ഒരു 50% താഴെ ഗിഫ്റ്റ് ഗ്രിപ്പ് ഇപ്പോൾ നിലവിലുണ്ട് എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ് കൂടാതെ നമ്മളിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ക്രാഷ് കാർഡ് കാണാം ക്രാഷ് കാർഡ് ആവശ്യമില്ലാത്തവരാണ് വേണേൽ അയച്ചു മാറ്റി വയ്ക്കാം കുഴപ്പമൊന്നുമില്ല ഗവൺമെൻറ് റൂൾ പ്രകാരം ക്യാഷ് കാർഡ് വയ്ക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി നിങ്ങൾക്ക് കാണാം മിക്ക ഒമിനിയുടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കാണാം പ്രത്യേകിച്ച് വൈപ്പറിൻ്റെ എഡ്ജിൻ്റെ അവിടെയൊക്കെ ആയിട്ട് അതേപോലെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ എഡ്ജ് പോകുമ്പോൾ ആ ബീഡിങ്ങൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ തുരുമ്പും കാര്യങ്ങളും പാച്ച് വർക്കൊക്കെ കാണാൻ പറ്റാറുണ്ട് പക്ഷേ ഈ ഒരു ഒമിനിക്ക് അങ്ങനത്തെ യാതൊരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കണ്ട അതേ ആ ഒരു ഗ്രിപ്പ് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും കിട്ടുന്നത് കൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം അല്ലെങ്കിൽ ആ ഒരു റൂഫും അതായത് സൈഡ് ഡോറും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫിനിഷ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു സീറ്റിങ്ങും അതുപോലെ ആ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കോട് മനസ്സിലാവുന്നുണ്ടോ ആ സീറ്റായാലും അതിൻ്റെ ആ ഒരു മാറ്റായാലും മാറ്റിൻ്റെ അടിയിൽ പ്ലാറ്റ്ഫോമൊക്കെ ഞാൻ പൊക്കി കാണിച്ചു തരാം പ്ലാറ്റ്ഫോമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ വളരെ വൃത്തിയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് വളരെ നല്ല രണ്ട് മ്യൂസിക് സിസ്റ്റം നമുക്ക് അല്ലെങ്കിൽ മ്യൂസിക് സ്പീക്കേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് വളരെ നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ മ്യൂസിക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്
എല്ലാ ഉമിനിയുടെ മെയിൻ ഭാഗമാണിത്. ഇതിൻ്റെ ഡിക്കിയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ എടുത്ത് നോക്കേണ്ടത്. കാരണം ഇവിടെയാണ് മിക്കവരും സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സൈഡായാലും അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ആയാലും എവിടെ നോക്കിയാലും ഒരു രീതിയിലുള്ള പാച്ചോ കാര്യങ്ങളോ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടീനെ നമുക്ക് മാറ്റി നിർത്തുന്നതും. ഇതിന് എന്താ പറയുക, നമുക്ക് എടുത്ത് ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഇത് കച്ചവടം ചെയ്യാനുള്ള ധൈര്യവും നമുക്ക് ഈ ഒരു നോ പാച്ച് ഉള്ള സംഭവം കൊണ്ട് മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള മേജർ പാച്ചോ കാര്യങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. വലതുവശത്തെ സ്ലൈഡിംഗ് ഡോർ തുറന്നാലും ഒരു രീതിയിലുള്ള ഒരു അപാകതയോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, റൂഫ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ റൂഫ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. റൂഫ് ആയാലും സൈഡ് വീഡിങ് ആയാലും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പാസഞ്ചർ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് കാണുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഏത് ഒമിനി എടുത്താലും നമ്മൾ വാട്ടർ ചാനൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം വാട്ടർ ചാനലാണ് മെയിനായിട്ട് ഒമിനിയുടെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കേണ്ട ഒരു ഭാഗം. വാട്ടർ ചാനൽ ഇവിടെ ക്ലീനായിട്ട് ഒരു രീതിയിലുള്ള പാച്ചോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ കാണാൻ അതേ വാട്ടർമാർക്ക് വാട്ടർ ചാനൽ തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ മെയിൻ ഡ്രൈവിംഗ് സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു വൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അവിടെ ആയാലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആയാലും ഓഡോമീറ്റർ ആയാലും എവിടെ നോക്കിയാലും നമുക്കൊരു ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് സൈഡിലെ ആ ഒരു പ്ലാറ്റ്ഫോം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നേക്കാം. കാരണം മിക്ക ഒമിനിയുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും ഒരു എന്താ പറയുക, ഫുള്ള് തുരുമ്പായിട്ട് തുളഞ്ഞ കടിയിലേക്ക് പോയിട്ടുണ്ടോ. പക്ഷേ ഈ ഒരു ഒമിനിയുടെ യാതൊരു പ്രശ്നവുമില്ലാന്ന് ഇവിടെ എടുത്ത് നമുക്ക് പറയാവുന്നതാണ്. അത്രയ്ക്ക് ക്ലീൻ പീസ് വണ്ടി തന്നെയാണ് ഈ ഒരു ഒമിനി. അപ്പോൾ ഒമിനിയുടെ ആ ഒരു ഫുള്ള് വ്യൂ കണ്ടില്ലേ, നല്ല സൂപ്പർ വണ്ടിയല്ലേ. സാധാരണ ഒമിനി നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരുപാട് കിലോമീറ്റർ ഓടിച്ച് മഴ നനഞ്ഞ് അതിൻ്റെ അടിയിലൊക്കെ തുരുമ്പൊടിച്ച് റണ്ണിങ് ബോർഡൊക്കെ തുരുമ്പിച്ച് പോയി, വാട്ടർ ചാനലൊക്കെ തുരുമ്പിച്ച് പോയി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മിക്ക ഒമിനി നമുക്ക് വരാറ്. പക്ഷേ ഈ ഒരു വണ്ടി വളരെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള വണ്ടി തന്നെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്ന ഒമിനി. ഇനി ഈ ഒമിനിയുടെ റേറ്റിനേക്കാൾ പോണേക്കാൾ മുമ്പ് ഒരു കാര്യം പറയണം, നിങ്ങളുടെ കയ്യിൽ ഒരു വണ്ടി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ അടുത്ത് ആരുടെയും അടുത്തൊക്കെ വണ്ടി ഉണ്ട്, നിങ്ങൾക്ക് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല വില മേടിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോമുല 1 മോട്ടോഴ്സിലേക്ക് കാർ ഒന്നിടാം, നമ്മുടെ ഷോറൂമിലേക്ക് ഒന്നിടാം. ഇവിടെ നമ്മൾ സെയിലാക്കി തരും. ഇവിടെ പാർക്ക് ചെയ്യണം, പാർക്ക് ആൻഡ് സെൽഫ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് സെയിലാക്കി തരും. ഇനി ഇവിടെ എത്താൻ പറ്റാത്ത സുഹൃത്തുക്കളാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ചാനലിൽ കൂടി പ്രൊമോട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഫോമുല 1 മോട്ടോഴ്സും കൗണ്ടിങ് ഗ്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ആസ്കിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 1 lakh ആണ്, 1 lakh റുപ്പീസ് ആണ് ചോദിക്കണം. ഇതിൻ്റെ ക്വാളിറ്റിക്കാണ് പൈസ കൊടുക്കേണ്ട, വേറെ ഒന്നുമല്ല. നിങ്ങൾ മോഡൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലാണെന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്, അതിൻ്റെ പേരിലാണ് ഞാൻ ചോദിക്കണം. വിത്ത് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊന്നും കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ അടിയിൽ തന്നെ നമ്പർ കാണാം, 2 നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും വില പേശണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും.
അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഇങ്ങനത്തെ ഒരുപാട് ഒമിനിയും, അത് ഒമിനി മാത്രമല്ല, നമ്മൾ 10 ലക്ഷം 20 ലക്ഷം ഉള്ള വണ്ടികളൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ. എല്ലാം ഈ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.